Hello friends, എല്ലാവർക്കും ഒരു രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഇരിക്കട്ടെ. നമ്മൾ രാവിലെ ചെറിയൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയ്ക്കാണ് പോകുന്നത്. നമുക്ക് ഇടുക്കി വനത്തിലോട്ട് ഒരു യാത്രയാണ്. ചെറുതായിട്ട് നല്ല രീതിയിൽ മഴയുണ്ട്. നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയെ കാണാൻ പോകാല്ലേ. കൂടെ എൻ്റെ ഒരു സുഹൃത്തും കൂടെയുണ്ട്. എൻ്റെ ഒരു ഷിജാനാണ്, അറിയിരിക്കുന്നതാണ് ആള്. ഇതാണ് ഇടുക്കി അണക്കെട്ട്. കുറുവനും കുറുത്തിമലയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഇത്. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം സമയം ഒത്തിരി ഒന്നും ആയിട്ടില്ല, 6:30 ആകുന്നുള്ളൂ ഇപ്പം. പക്ഷേ മഴയത്തൊരു യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലിംഗ്. ചെറുതോട് ഡാമിൻ്റെ ഷട്ടർ തുറന്നപ്പോൾ ഇവിടെ വന്നടിഞ്ഞ മുറ്റൻ പാർക്കലുകളാണിത്. എന്നാ വലിയ കല്ലുകളൊക്കെ ആണെന്ന് നോക്കി. വെള്ളത്തിന്റെ അപ്പോൾ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കാണുന്നതാണ് ചെറുതോണി ടൗണ്. ഈ പാലമാണ് കഴിഞ്ഞ പ്രളയത്തെ അതിജീവിച്ച ഒരു പാലമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ പഴയ ബസ് സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ ഫ്ലഡിന്റെ സമയത്ത് ഒലിച്ചു പോയി. നമ്മളെ മുകളിൽ കാണുന്നതാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജാണ്. ഇടുക്കി മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത്. ഇതാണ് ഭയങ്കര വിവാദമായ ഒരു മെഡിക്കൽ കോളേജൊക്കെയാണിത്. കാരണം അതിനുള്ള ഫെസിലിറ്റി ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പം അതിൻ്റെ ഒരു പുതിയ ബിൽഡിംഗ് ഇപ്പുറത്ത് വളരെ വലിയൊരു ബിൽഡിംഗാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ലാബോറട്ടറിയൊക്കെ ഇരിക്കുന്നത് ഒന്നും കാണുന്നില്ല. രാവിലെ നല്ല മഞ്ഞാണ് വഴിയിലെല്ലാം. നമ്മൾ കുരുമലയിലോട്ടാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഇപ്പം കുരുമല കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാട് തുടങ്ങുകയാണ്. യോഗം ഉണ്ടെങ്കിൽ വഴി നല്ല കോയമ്പൻ ആനയും കാണാം. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നല്ല ആന ഇടയ്ക്ക് ഇറങ്ങി. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലോട്ടും പോളിടെക്നിക്കിലോട്ടും പോകുന്ന വഴിയാണ് നമ്മൾ റൈറ്റ് സൈഡ് നമ്മൾ കണ്ടത്. അവിടേക്ക് ഇടയ്ക്ക് ആനയൊക്കെ വിസിറ്റിങ് വരുന്നതാണ് കേട്ടോ. പുതിയ ബിൽഡിങ്ങുകളൊക്കെയാണ് പോകുന്നത്. ഇതാണ് ഇടുക്കി സിവിൽ സ്റ്റേഷനിലോട്ട് കയറി പോകുന്ന വഴിയാണിത്. ഈ കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഇവിടെയാണ് ഇടിഞ്ഞ് ഫുള്ള് പോയത്. അതുകൊണ്ട് ആ കെട്ടിക്കേറിയേക്കുന്നതാണ്. ഈ വലിയ വീട്ട് കാണുന്നില്ലേ, ഇത് ഫുള്ള് ഇടിഞ്ഞ് താഴെ വഴി വരെ ഇല്ലാതായി പോയായിരുന്നു. ഇത് രണ്ടാമത് കെട്ടിക്കേറിയേക്കുന്നതാണിത്. Karena janggal apda, ini dalam urusan dance, satu orang pun berlambang berindu dengan anak ninaram berai, boleh cuba ya sendiri. One day, we will do one path. This is Manjargan Sala. This is Manjargan Sala. This is Manjargan Sala. This I am going to go to the house. ഇതാണ് കട. സുശ്രീ ചേച്ചി അവിടെ രാവിലെ പൊറോട്ട അടിയാണ്. ഇപ്പൊ എങ്ങനെ ചേച്ചി തിരക്കുണ്ടോ? തിരക്കുണ്ട് വിജു, നമ്മുടെ സുജിത്ത് വന്നിട്ട് പോയ പിന്നെ നല്ല തിരക്കുണ്ട്. ചേച്ചി ഫേമസ് ആയി പോയി സുജിത്ത് വന്നേ പിന്നെ. അങ്ങനെയൊന്നും തോന്നില്ല, ഞാൻ തന്നെ അമ്പളേ ഈ പൊറോട്ട എടുത്ത് പൊതിഞ്ഞു കൊടുത്തേ. ചേച്ചി രാവിലെ നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ സുശീല ചേച്ചിയുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 രൂപയ്ക്ക് വേണ്ട 10-12 കൂട്ടം കറികൾ, 12 അല്ലെന്ന് തോന്നുന്നു, നമുക്ക് എണ്ണിയാ തീരത്തിലത്ര അത്രയും കറികളും നല്ല സൂപ്പർ ഫുഡ് നൽകുന്നുണ്ട് ഇവിടുന്ന്. നല്ല ഇപ്പം സുജിത് ഭക്തം വന്നവിടെ അത്യാവശ്യം നല്ല ഫേമസ് ആയി ഹോട്ടൽ. ആൾക്കാർ നിരവധി ആൾക്കാരാണ്. ഇപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞ 18 പേരെ കണ്ട് വീഡിയോ എടുക്കാനായിട്ട് അവിടെ നിന്നാ പറഞ്ഞത്, അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. നമുക്ക് തൊടുപുഴ മറാലയിൽ നിന്നൊരു 2 കിലോമീറ്റർ തിരിഞ്ഞു കയറിപ്പോയി നമുക്ക് വെള്ളച്ചാട്ടത്തിനടുത്ത് വരാം കേട്ടോ. നമ്മളിപ്പോൾ മലങ്കര ഡാമിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്ററാണ് മലങ്കര കാണിക്കുന്നത്. വലിയൊരു ആർച്ചൊക്കെ ഉണ്ട് മലങ്കര ഡാം. ഈ കാണുന്നതാണ് മലങ്കര ഡാമാണ് കാണുന്നത്. ഇതിൻ്റെ ഷട്ടറുകളെല്ലാം തുറന്നു വെച്ചേക്കുവാണ്. ഇടുക്കി ഡാമിൽ നിന്ന് മൂലവറ്റം പവർ ഹൗസിലോട്ട് വെള്ളം വരികയും അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വെള്ളം മലങ്കര ഡാമിലോട്ടാണ് വരുന്നത്. ഈ വരുന്ന വെള്ളത്തിൽ നിന്നും ഇവിടെ ചെറുതായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മലങ്കര സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. ഈ വെള്ളം നമ്മൾ തൊടുപുഴ ആറാണിത്. തൊടുപുഴയെന്ന് നേരെ മൂവാറ്റുപുഴയ്ക്കാണ് ഈ വെള്ളം പോകുന്നത്. ഈ മൂവാറ്റുപുഴയൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാകുന്നത് ഇവിടുന്ന് വെള്ളം കൂടുതൽ ചെന്ന് കഴിയുമ്പോഴത്തേനാണ് മൂവാറ്റുപുഴയൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഉറവപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ തൊടുപുഴ ടൗണിൻ്റെ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഈ കാണുന്ന തൊടുപുഴ ടൗണിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ നമ്മളിപ്പം അവിടെ ഒരു ഭീമൻ പണ്ട് അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് കേരളത്തിലെ പളനി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു അമ്പലമാണ്. ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ്. ഇവിടുത്തെ ഉത്സവമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. കാരണം ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു വെറൈറ്റി ഉത്സവമാണ്. കാരണം സാധാരണയൊക്കെ വലിയ ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും ഉത്സവാഘോഷങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇത് വലിയൊരു പാറപ്പുറത്താണ് ഉത്സവാഘോഷങ്ങളും നമ്മുടെ കടകളും എല്ലാം ഇരിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു കാഴ്ചയാണ്. ഉത്സവ സമയത്തൊന്ന് വരണം ഇവിടെ. ഈ പാറയുടെ 2 സൈഡ് വലിയ കുഴികളാണ്. ഇത് നല്ലൊരു വ്യൂ ആട്ടോ, നല്ല മനോഹരമായൊരു വ്യൂ. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ തൊടുപുഴ മെയിൻ റോഡിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ നമുക്ക് കയറി വരണം ഇവിടെ എത്തിപ്പെടണം. 12 hair pin keri kaniyal namakku naadu kaanil etham ഇപ്പോൾ നമ്മൾ ഒരു ഹെയർ പിൻ തിരിയാൻ പോവാണ് ഇതിന് ഒരു പ്രത്യേകതയുള്ള കറക്റ്റ് റോഡിന്റെ സെന്ററിൽ ആയിട്ട് ഒരു കിണറുണ്ട് ഇവിടെ ഇത് നല്ല സൂപ്പർ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് ഇത് റോഡിന്റെ നടുക്കാണ് ഇത് നമ്മൾ അവസാനത്തെ ഹെയർ പിൻ കേറിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ ഹെയർ പിന്നും തിരിഞ്ഞ് നാടുകാണി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ നാടുകാണി വ്യൂ പോയിന്റ് ഇപ്പോൾ ചെല്ലുന്നിടത്താണ് വ്യൂ പോയിന്റ് ഏകദേശം നമുക്ക് ഇവിടെ നിന്നൊരു 200 മീറ്ററേ ഉള്ളൂ നാടുകാണി വ്യൂ പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പാസ് എടുക്കുന്ന ഒരു പ്ലേസ് ഉണ്ട് അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ലോക്ക് ചെയ്തേക്കുവാണ് കാരണം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കൊറോണയുടെ ഇതൊക്കെ കാരണമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് ലോക്ക് ചെയ്തേക്കുന്നത് ഓപ്പൺ ആയിട്ടില്ല ഇവിടെ ഈ കാണുന്നത് കുളമാവ് ഡാമിന്റെ ഭാഗങ്ങളാണ് നിലവിൽ ഈ വെള്ളത്തിന്റെ കണ്ടീഷൻ വെച്ചിട്ട് നിലവിൽ ഡാമിൽ വെള്ളം ഒന്നുമില്ല കാരണം ഈ ലെവൽ വരെ വെള്ളം കയറുന്ന ആ മൊട്ടക്കുന്നൊക്കെ മൂടിപ്പോകുന്ന സാധാരണ നല്ല രീതിയിൽ വെള്ളം വരും വെള്ളത്തിൽ അതൊക്കെ ആ മൊട്ടക്കുന്ന് മൂടിയാലേ ഏകദേശം ഇതിൻ്റെ സംരക്ഷണശേഷിയുടെ ഒപ്പ് എത്തുള്ളൂ ഇനി ഏറ്റവും കുറഞ്ഞൊരു 10-15 അടിയും കൂടി കയറിയാൽ മാത്രമേ അത് മൂടുള്ളെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് കാരണം നിലവിലിത് വെള്ളമൊന്നും ആയില്ല ഇനിയും മുല്ലപ്പെരിയാറിൽ വെള്ളം വന്നാലും ഇതിൻ്റെ അകത്തൊന്നും ആവും തോന്നുന്നില്ല കണ്ടിട്ട് സൂപ്പർ മഴയാണ് പെയ്യുന്നത് നാടുകാണി വരെ വലിയ കുഴപ്പമില്ലായിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നു നല്ല ചൂടായിരുന്നു കാട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുതോണിലൊക്കെ നല്ല മഴയാണ് തോന്നുന്നത് കാരണം ഈ കാട്ടിൽ മഴയാണെങ്കിൽ ചെറുതോണി ഡാമിൻ്റെ ആ പ്രദേശത്തെല്ലാം നല്ല സൂപ്പർ മഴയായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഒരു കാര്യം മറന്നുപോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ